ശന്തനുവും ഗംഗാദേവിയും 1000 അശ്വമേധയാഗങ്ങളും കൂടാതെ 100 രാജസൂയങ്ങളും നടത്തി പ്രസിദ്ധനായ രാജാവായിരുന്നു ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന മഹാഭിഷക്. സ്വർഗത്തിൽ വലിയ സ്ഥാനമാനങ്ങൾക്ക് പാത്രമായ അദ്ദേഹത്തിന് ഒരിക്കൽ ഒരബദ്ധം പറ്റി. ബ്രഹ്മാവിന്റെ മുൻപിൽ വെച്ച് ഗംഗാദേവിയെ പ്രേമപുരസരം ഒന്ന് നോക്കിപ്പോയി. കുപിതനായ ബ്രഹ്മാവ് മഹാഭിഷക് വീണ്ടും മനുഷ്യനായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു. ബ്രഹ്മാവിന്റെ ശാപത്താൽ മഹാഭിഷക് പുരു വംശത്തിലെ പ്രദീപ മഹാരാജാവിന്റെ പുത്രനായി ഭൂമിയിൽ ജനിച്ചു. രാജാവ് ആ കുട്ടിക്ക് ശന്തനു എന്ന് പേരിട്ടു. ശന്തനുവിന് പ്രായപൂർത്തി വന്നപ്പോൾ രാജ്യഭാരം അവനെ ഏൽപ്പിച്ച് പ്രദീപ മഹാരാജാവ് തപസ് ചെയ്യാൻ കാട്ടിലേക്ക് പോയി. ഒരിക്കൽ അഷ്ടവസ്തുക്കൾ 8 പേരും തങ്ങളുടെ ഭാര്യമാരൊന്നിച്ച് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിനടുത്തുള്ള വനത്തിൽ ഉല്ലസിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്ത് വസിഷ്ഠ മഹർഷിയുടെ കാമധേനു എന്ന നന്ദിനി പശുവിനെ അവർ കാണാനിടയായി. അഷ്ടവസ്തുക്കളിൽ ഒരുവനായ ദ്യോവിന്റെ ഭാര്യയ്ക്ക് ലക്ഷണമൊത്ത ആ പശുവിനെ സ്വന്തമാക്കണമെന്ന് വലിയ മോഹം. ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റാൻ ദ്യോവ് നന്ദിനിയെ കട്ടുകൊണ്ടുപോയി. വസിഷ്ഠ മഹർഷി പശു മോഷണം പോയ വിവരമറിഞ്ഞു. ആ കൃത്യം ചെയ്ത അഷ്ടവസ്തുക്കൾ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു. 8 പേരിൽ ദ്യോവ് മാത്രം കൂടുതൽ കാലം ഭൂമിയിൽ ജീവിക്കും. ബാക്കി 7 പേരും ജനിച്ച് 1 വർഷത്തിനകം ശാപമോക്ഷം നേടുമെന്നും മഹർഷി പറയുകയുണ്ടായി. മഹർഷിയുടെ ശാപം ലഭിച്ച അഷ്ടവസ്തുക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗംഗാദേവിയെ സമീപിച്ചു. മുനിയുടെ ശാപത്തെക്കുറിച്ച് പറഞ്ഞു. പുരുവംശത്തിൽ പിറന്ന പ്രദീപന്റെ മകൻ ശന്തനുവിന്റെ മക്കളായി തങ്ങൾ ഭൂമിയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ ദേവി ഒരു മനുഷ്യസ്ത്രീയായി ജനിച്ച് തങ്ങളുടെ അമ്മയാവണമെന്നും അഷ്ടവസ്തുക്കൾ ഗംഗാദേവിയോട് അഭ്യർത്ഥിച്ചു. താൻ നിമിത്തം ശാപം ലഭിച്ച മഹാഭിഷക്കാണല്ലോ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശന്തനുവിന്റെ ഭാര്യയാവാൻ ഗംഗാദേവിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. ഗംഗാദേവിയുടെ സമ്മതം ലഭിച്ചപ്പോൾ അഷ്ടവസ്തുക്കൾ തങ്ങൾ ഭൂമിയിൽ ജനിച്ചയുടനെ നദിയിലെറിഞ്ഞു കൊന്ന് എളുപ്പം ശാപമോക്ഷം തരപ്പെടുത്തി തരണമെന്ന് ഗംഗയോട് അപേക്ഷിച്ചു. ആ അപേക്ഷയും ഗംഗാദേവിക്ക് സ്വീകാര്യമായി. രാജ്യപരിപാലനം ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്ന ശന്തനു മഹാരാജാവ് ഒരിക്കൽ നായാട്ടിനായി ഗംഗാനദീ തീരത്തിനടുത്തുള്ള വനപ്രദേശത്ത് ചെന്നു. അവിടെ വച്ച് സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. അദ്ദേഹം അവളോട് ചോദിച്ചു, "നീ ആരാണ്?" "ഞാൻ ഗംഗാദേവി." "നിനക്ക് എന്റെ ഭാര്യയാകുവാൻ സമ്മതമാണോ?" ശന്തനുവിന്റെ ചോദ്യം കേട്ട ഗംഗ പറഞ്ഞു, "എനിക്ക് സമ്മതം തന്നെ. പക്ഷേ അങ്ങ് ഒരിക്കലും എന്റെ ആഗ്രഹങ്ങൾക്ക് എതിരു പറയരുത്. അങ്ങനെ സംഭവിച്ചാൽ ആ നിമിഷം ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചു പോകും." ഗംഗയുടെ വ്യവസ്ഥ ശന്തനു സമ്മതിച്ചു. ഇരുവരും കൊട്ടാരത്തിൽ ചെന്ന് ഭാര്യാഭർത്താക്കന്മാരായി ജീവിതം ആരംഭിച്ചു. ഗംഗാദേവി ഗർഭിണിയായി. അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ പൈതലിനെ ഉടൻ തന്നെ ആ അമ്മ എടുത്തുകൊണ്ടുപോയി ഗംഗാനദിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. ഇങ്ങനെ 2 അല്ല 3 അല്ല തന്റെ 7 പ്രസവത്തിലെയും കുഞ്ഞുങ്ങളെ ഗംഗാദേവി ഇപ്രകാരം കൊന്നു. 8-ാമത്തെ പൊന്നോമനയെയും അവൾ അപ്രകാരം കൊല്ലാൻ ഭാവിച്ച അവസരത്തിൽ ശന്തനു മഹാരാജാവ് ഗംഗാദേവിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, "മതി നിന്റെ ക്രൂരകൃത്യം. ഈ കുഞ്ഞിനെയെങ്കിലും എനിക്ക് വളർത്തണം." "അല്ലയോ മഹാരാജാവേ, എന്റെ ആഗ്രഹത്തിന് അങ്ങ് എതിര് പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഞാൻ ഇനി 1 നിമിഷം പോലും അങ്ങയുടെ ഭാര്യയായി തുടരുകയില്ല. അങ്ങയുടെ പുത്രന്മാരായി ജനിച്ച 8 പേരും ശാപം ലഭിച്ച അഷ്ടവസ്തുക്കളാണ്. അവരിൽ 7 പേരെയും ഞാൻ ഗംഗയിലെറിഞ്ഞു കൊന്നത് ശാപമോക്ഷം നൽകുവാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് 8-ാമത്തെ ഈ കുഞ്ഞിനെ ഞാൻ കൊല്ലുന്നില്ല. ഇവനെ ഞാൻ കൊണ്ടുപോയി വളർത്തി യഥാകാലം അങ്ങയെ തിരിച്ച് ഏൽപ്പിച്ചുകൊള്ളാം." എന്ന് പറഞ്ഞ് ഗംഗാദേവി കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷയായി. ഗംഗാദത്തൻ എന്നും ദേവവ്രതനെന്നും അറിയപ്പെടാൻ തുടങ്ങിയ ആ കുട്ടി വസിഷ്ഠ മഹർഷിയിൽ നിന്ന് വേദശാസ്ത്രങ്ങളെല്ലാം അഭ്യസിച്ചു, പരശുരാമനിൽ നിന്ന് ആയുധവിദ്യകളും. വിദ്യകളെല്ലാം യഥാകാലം അഭ്യസിച്ച മിടുക്കനായ ദേവവ്രതനെ ഗംഗാദേവി ശന്തനു മഹാരാജാവിനെ തിരികെ ഏൽപ്പിച്ചു. ശന്തനു തന്റെ പ്രിയപുത്രനായ ദേവവ്രതനെ യുവരാജാവായി വാഴിച്ചു.